Hi, how to spread a brand idea? എൻ്റെ പേര് പ്രവീൺ, സിഇഒ ഓഫ് ലെമൺ മിൻ ക്രിയേറ്റീവ് ആഡ്സ്. എങ്ങനെ നമുക്ക് ഒരു ബ്രാൻഡ് ഐഡിയ സ്പ്രെഡ് ചെയ്യാൻ പറ്റും? ഓരോ പ്രോഡക്റ്റും സർവീസും ഒരു ഐഡിയയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കസ്റ്റമറിൻ്റെ ഏതെങ്കിലും ഒരു പ്ലഷർ പോയിൻ്റോ അല്ലെങ്കിൽ ഒരു നീഡ്, ഒരു പെയിൻ ഏരിയ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ഐഡിയയിൽ നിന്നാണ് ഒരു പ്രോഡക്റ്റ് ജനിക്കുന്നത് അല്ലെങ്കിൽ ഒരു സർവീസ് ജനിക്കുന്നത്. ഇതെങ്ങനെ നമുക്ക് നമ്മുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ കഴിയും? സിമ്പിളാണ്, ബട്ട് ബി റിമാർക്കബിൾ, ബി സ്റ്റാൻഡ് ഔട്ട്, ബി അൺഓർത്തഡോക്സ്. ഇതാണ് ഏറ്റവും എളുപ്പമായ രീതി. വേൾഡിൽ, US ഏറ്റവും ഹിറ്റായി പോയ ഒരു മിൽക്കുണ്ട്. എല്ലാവരും മിൽക്കിൻ്റെ ബ്രാൻഡിങ് അല്ലെങ്കിൽ മിൽക്കിൻ്റെ ലേബലിങ് യൂസ് ചെയ്യുന്ന ഒരു ഫോർമാറ്റിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് സിൽക്ക് എന്നും പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ് ഇറങ്ങി. ശരിക്കും സിൽക്കിൻ്റെ സെയില് വളരെയധികം കൂടി. ആക്ച്വലി അവർ ഒന്നും ചെയ്തില്ല, സ്ഥിരമായി ഫോളോ ചെയ്യുന്ന പാറ്റേണിൽ നിന്ന് ഡിഫറെൻ്റ് പാറ്റേൺ ചെയ്തു. അവർ ഡിഫറെൻ്റായിട്ട് അവർ സ്റ്റാൻഡ് ഔട്ട് ചെയ്തു. അവരൊരു ഷെൽഫിലിരിക്കുവാണെങ്കിലും അല്ലെങ്കിൽ ആൾക്കാരുടെ കണ്ണിലേക്ക് എന്നും ആൾക്കാർ വിചാരിക്കുന്ന ഒരു മിൽക്ക് പ്രോഡക്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർ ബ്രാൻഡ് ചെയ്തു. ഇത് തന്നെയാണ് ഈ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ജനങ്ങളിലേക്ക് നമ്മുടെ ബ്രാൻഡിൻ്റെ ഐഡിയ എത്തിക്കാനുള്ള എളുപ്പ വഴി. ബ്രാൻഡ് ഹാസ് ടു ടോക്ക്. അതായത് ഈ ഐഡിയയും കൊണ്ട് വരുന്ന എല്ലാ ഓണ്ടർപ്രണേഴ്സും എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ആലോചിക്കുന്ന ഒരു ഘട്ടത്തിൽ എപ്പോഴും ഒരു ബ്രാൻഡിങ് ടീം അതിൻ്റെ ഒരു കൃത്യമായ ബ്രാൻഡ് കമ്മ്യൂണിക്കേഷൻ ഗൈഡ് ലൈൻസ് ഡിഫൈൻ ചെയ്യാറുണ്ട്. ഈ ഗൈഡ് ലൈൻസിലൂടെ നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് ഈ സ്റ്റാൻഡ് ഔട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക, അൺഓർത്തഡോക്സ് ആയിട്ടുള്ള മെത്തേഡ്സ് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കും. ഈ മെത്തേഡ്സിലൂടെയാണ് അല്ലെങ്കിൽ ഈ കളർ പാറ്റേണിലൂടെ അല്ലെങ്കിൽ ആ പേരിലൂടെ വ്യത്യസ്തമായി നിൽക്കുമ്പോഴാണ് നമ്മുടെ പ്രോഡക്റ്റ് പെട്ടെന്ന് ഐഡിയ ജനങ്ങളിലേക്ക്, ശ്രദ്ധയിലേക്ക് വരുന്നത്. ഇതിന് എല്ലാവരും ഓണ്ടർപ്രണേഴ്സ് ആണോ എന്ന് നമുക്ക് ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളുണ്ട് ഇതിനകത്ത് വരുന്നുണ്ട്. കാരണം ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ വേണ്ട 3-4 ഇമ്പോർട്ടൻ്റ് ഘടകങ്ങൾ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്, സോഫ്റ്റ് സ്കിൽസാണ്, ജനങ്ങൾ വിശ്വസിക്കുന്ന രീതിയിലേക്ക് ബ്രാൻഡ് സ്റ്റോറീസ് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതിലൊക്കെ എങ്ങനെ നമ്മൾ റിമാർക്കബിൾ ആകുക എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം നമ്മൾ പാരീസിൽ എല്ലാ സിറ്റികളിലും അവിടുത്തെ എല്ലാ സ്ഥലങ്ങളിലും ഒരേപോലെ കൺസ്ട്രക്ഷൻ വരുമ്പോൾ അവിടെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിർമ്മിച്ചതാണ് പാരീസ് ടവർ. അന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്ത രീതിയിൽ പാരീസ് ടവർ നിർമ്മിച്ചു. ഇന്നും അവിടെ ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓൺലി ബിക്കോസ് അത് റിമാർക്കബിൾ ആയിരുന്നു അല്ലെങ്കിൽ അൺഓർത്തഡോക്സ് ആയിരുന്നു. അന്ന് വരെ ആരും ചെയ്തിട്ടില്ലാത്ത രീതിയിലായിരുന്നു അത് പ്രസൻറ്റ് ചെയ്തത്. എന്നും നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റിലെത്തുമ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റായിട്ട് ഒരു ഡിഫറെൻ്റ് ക്രിയേറ്റീവ് ടീമിനെ വെച്ചിട്ട് നമ്മൾ റിലീസ് ചെയ്യുകയാണെങ്കിൽ ഈ കോൺസെപ്റ്റുകളെല്ലാം പെട്ടെന്ന് ജനങ്ങളുടെ അടുത്തേക്ക് എത്താൻ പറ്റും. സോ ബി റിമാർക്കബിൾ. താങ്ക് യു.